ആൻ്റ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമാനിയ ഈസ് നോട്ട് ഗുഡ്. എനിക്ക് അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല ഈ പടം. കാരണം കഴിഞ്ഞ 31 മാർവൽ സിനിമകളിൽ വെച്ച് തന്നെ ഏറ്റവും ലീസ്റ്റ് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ക്യാരക്ടേഴ്സൊക്കെ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഒരു കയ്യകലത്തിൽ. പിന്നെ ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല, കഥയിൽ ഒരു എൻഗേജിങ് ഫാക്ടറില്ല ഒരു തരത്തിലും. ഒരു സീക്വൻസിൽ പോലും നമുക്കൊരു ഒരു ഒരു ഹൈപ്പ് വരുന്ന, ഒരു അഡ്രിനലിൻ റഷ് തരുന്ന ഒരു സീൻ പോലും ഈ സിനിമയ്ക്ക് തരാനില്ല. അതുകൊണ്ട് തന്നെ സിനിമ വളരെയധികം പ്ലെയിൻ ആണ്, പൂർലി റിട്ടേണായിട്ട് സ്ക്രിപ്റ്റാണ്, വളരെയധികം പ്രഡിക്റ്റബിളാണ്. അടുത്ത സീക്വൻസുകൾ എന്തൊക്കെ നടക്കാൻ പോകണം നമുക്ക് നേരത്തെ അറിയും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഏതൊരു മൂവി കണ്ടു എന്നൊരു ഫീൽ മാത്രമേ ഈ സിനിമയ്ക്ക് തരാനുള്ളൂ. ഒരു നല്ലൊരു മാർവൽ മൂവി കണ്ട ഒരു ഫീൽ സിനിമയ്ക്ക് തരുന്നില്ല. ആ പഴയൊരു സ്റ്റാൻഡേർഡ്, ആ ഒരു ക്വാളിറ്റി ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് ഇല്ലയെന്ന് പറയാം. കാങ് എന്നൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാണ്ടമാനിയയിലേക്ക് ആൻ്റ്മാനും വാസ്പും പിന്നെ ഹാങ് പിമ്മും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ പോയി എത്തിപ്പെടുന്നൊക്കെയാണെന്ന് നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. അതേ കഥ തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു സിനിമ യൂട്ടിലൈസ് ചെയ്തതായിട്ട് തോന്നി. അല്ലാതെ ഈ സിനിമയിൽ ഒരു ടേക്ക് ഔട്ടായിട്ട് ഒന്നുമില്ല. നമ്മൾ സാധാരണ മാർവൽ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു BGM എങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് പാന്തർ സിനിമകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രം ബീറ്റ് കേട്ടാലടക്കം നമുക്ക് ആ ഒരു സിനിമ ഓർമ്മ വരും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഓർമ്മ വരും. ഈവൻ തോർ സിനിമകൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ 31 സിനിമകളിൽ വെച്ച് തന്നെ വളരെ ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു തരത്തിലും മെമ്മറബിൾ അല്ലാത്ത അൺമെമ്മറബിൾ ആയി പോകുന്ന ഒരു സിനിമ മാത്രമാണ് ഈ ഒരു ആൻ്റ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമാനിയ. വിഷ്വൽ സ്റ്റണ്ണറാണ് സിനിമ, വിഷ്വലി ഒരു രക്ഷയില്ലാത്ത കുറേ സാധനങ്ങളാണ്. CGI ഫീൽഡാണ് മൂവി. CGI അല്ലെങ്കിൽ VFX വർക്ക് ചെയ്തവരൊക്കെ കൊന്ന് കൊലവിളിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ, അവരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെയാണ് പല സമയത്തും തോന്നിയത്. കാരണം അത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കഥ പ്ലെയിനാണ്. ആകെ 4-5 ക്യാരക്ടേഴ്സ് ഉള്ളൂ, അവർ വെച്ച് തന്നെ ഈ ചുറ്റി ചുറ്റി കറങ്ങി കൊണ്ടുവരികയാണ് കഥ. പക്ഷെ അതിലൊന്നും ഒരു മൂവ് ചെയ്യുന്നില്ല കഥ. ഇനി അടുത്ത സീൻ എന്താവും, അല്ലെങ്കിൽ ആ അടുത്ത സീക്വൻസ് എന്തായിരിക്കും എന്നുള്ളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എവിടെയും സിനിമ നൽകുന്നില്ല. ക്യാരക്ടേഴ്സൊക്കെ വളരെ ദൂരെയാണ്, നമ്മുടെ കയ്യകരത്തുനിന്നല്ല, അതിലും അപ്പുറത്താണ് ക്യാരക്ടേഴ്സ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ക്യാരക്ടേഴ്സ് അല്ല അവർ. ഇവർ വേറെ എന്തോ ആണ്, അവർക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഒരു തരത്തിലും നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സീനൊക്കെ ഒരു കാണിക്കുകയാണെങ്കിലും നമുക്ക് വെറും പുച്ഛഭാവം മാത്രമാണെന്നുള്ള രീതിയിലാണ് പ്രേക്ഷകർ ഇരിക്കേണ്ടി വരിക എന്ന രീതിയിലാണ് സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാങ് എന്നൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിനിമ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ താനോസ് കഴിഞ്ഞ ഫേസുകളെല്ലാം തന്നെ മെയിൻ ആൻറ്റഗോണിസ്റ്റായ താനോസിനെ പോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഈ ഒരു 4-5 ഫേസുകളിലെ ഏറ്റവും വലിയ വില്ലനിൽ ഒരാളാണ് ഈ കാങ്. ആ ഒരു കാങ് എന്ന കഥാപാത്രത്തിന് കൊടുക്കുന്ന ബിൽഡപ്പൊന്നും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു പഞ്ചും ഇല്ലാത്ത രീതിയിലാണ്. കാരണം ഇപ്പോൾ താനോസ് എന്ന ക്യാരക്ടർ ഇൻഫിനിറ്റി വാറിൽ മാത്രമാണ് വന്നത്. കഴിഞ്ഞ ഒരു 20-21 സിനിമകൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ക്യാരക്ടർ വരുമ്പോഴുള്ള ഒരു പഞ്ച് ഉണ്ടല്ലോ, അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ബിൽഡപ്പ്, പല സിനിമകളിലും ആ ക്യാരക്ടർ ഇങ്ങനെ ടീസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമ ഫുൾ ആൻഡ് ഫുൾ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ ടീസ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡപ്പ് കൊടുക്കുകയാണെങ്കിലും ഒരു തരത്തിലുള്ള പഞ്ചുമില്ല. ഫുൾ ക്ലീശേ സാധനങ്ങളാണ്, ഒരുപാട് ക്ലീശേ രംഗങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ക്രിഞ്ച് ഫീൽ പല സമയത്തും സിനിമ നൽകുന്നുണ്ട്. എന്താടാ എന്ത് വെളിപ്പാന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കുറേ ഡയലോഗ്സൊക്കെയാണ് സിനിമയിലുള്ളത്. വല്ലപ്പോഴും വരുന്ന കുറേ കോമഡി സീക്വൻസുകളുണ്ടെങ്കിലും ഒന്നിനും ഈ പറഞ്ഞ പോലെ ഔട്ട് മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് തരുന്നില്ല. ഒരു മാർവലിൻ്റെ ഒരു കൊച്ചു ടിവിയിൽ വരുന്ന ഒരു കാർട്ടൂൺ പടം കണ്ട പോലെ വളരെയധികം ചൈൽഡിഷ് ആയിട്ടാണ് പല സാധനങ്ങളും എടുത്തിട്ടുള്ളത്. ഒരു സൂപ്പർ ഹീറോ മൂവി അല്ലെങ്കിൽ ഒരു പഴയ മാർവലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒരു തരത്തിലും തരാത്ത ഏറ്റവും ഡൗൺ ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുക, അതിൽ കുറച്ചും കൂടി നല്ലതാവണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ സിനിമകളും കാണുന്നത്. പക്ഷേ ഈ സിനിമ ഒരു ഡിസപ്പോയിൻമെൻറ്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫേസ് 5 നല്ല തുടക്കമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് പിന്നെ 2 എൻക്രെഡിറ്റും ഉണ്ട്. ആ 2 എൻക്രെഡിറ്റാണ് കുറച്ച് ഭേദമുള്ള സാധനങ്ങൾ, അല്ലെ 2 കിടിലാണ്. കാരണം ഇപ്പോൾ മാർവലിലെ ഒട്ടുമിക്ക 2nd എൻക്രെഡിറ്റ്സൊക്കെ തന്നെ ബോറ് സാധനങ്ങളായിരിക്കും. പക്ഷേ ഇതിൽ കിടിലിന സാധനം തന്നെയാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നല്ലതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവർ എൻക്രെഡിറ്റിന് വേണ്ടി മാത്രം ഈ ഒരു സിനിമ കാണണമെന്നൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മാർവലിനെ തറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെ പോയാലും കണ്ടേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പിക്കുന്നുണ്ട് ഈ ഒരു സിനിമ. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ മാർവലിനെ ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോ മൂവി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ കയറിയാലും കുറേ ക്ലീശ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു നോർമൽ സൂപ്പർ ഹീറോ മൂവി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ നന്നാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി സിനിമ വരാണ്ട് വോളിയം 3 അത് കിടില്ലാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.